ചെയ്യുന്ന പെൺകുട്ടികളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? റേപ്പാ ചെയ്യ. ഒരാളല്ല, രണ്ടുപേരുമല്ല, ഒരുപാട് സൈക്കോകളുണ്ട്. അതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് കിട്ടിയ അവളുടെ ഓരോ മുടിയും പിഴുതെടുക്കും. സോ ബ്രൂട്ടൽ. ഇതൊക്കെ നിന്നോട് എങ്ങനെ പറയുന്നതെന്നറിയോ? കാരണം നീ ഇപ്പൊ തനിച്ച. പക്ഷെ നീ പേടിക്കണ്ട, നിനക്കൊന്നും തന്നെ സംഭവിക്കില്ല. യു നോ വൈ? ബിക്കോസ് യു ആർ എ സ്മാർട്ട് വുമൺ ആൻഡ് ഐ ലൈക്ക് സ്മാർട്ട് വുമൺ. അതിനായിട്ട് നിനക്ക് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്. എന്റെ മോൾ എവിടെ? പണം തന്നോണ്ട് അവളെ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? അതിനെ അവളുടെ അമ്മ വരട്ടെ, അപ്പ കാണിച്ചു കൊടുക്കാം. അതെ, ഈ കാറൊന്നല്ലോ. ഹലോ, ഹലോ കിരൺ. മിസ്റ്റർ ഗുപ്ത, എന്താണ് സംഭവിച്ചത്? അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മെന്റൽ സ്ട്രെസ് ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹർ. ഞാൻ പിന്നെ വരാം.
ഇതെന്റെ മോൾ ഐശ്വര്യ. ഒരുപാട് സംസാരിക്കുകയൊന്നുമില്ല, ബട്ട് ഷീ ഈസ് വെരി ടാലന്റഡ്. ഇതൊക്കെ വരച്ചത് അവളാണോ? ഇന്ദിര, സർ, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ തന്നെ പറയണം സർ. എന്ത് പറയണമെന്നാ? എന്താ ഇതൊക്കെ? നീ എന്നോട് ചോദിച്ചു വാങ്ങിയ നിന്റെ ആദ്യത്തെ കേസ് തന്നെ ഏതവസ്ഥയിലാന്ന് കണ്ടില്ലേ നീ? ഈ കിഡ്നാപ്പ് കേസൊന്നും സാധാരണ 7 ദിവസമൊന്നും ആവില്ല. പൈസ കൊടുത്ത 1 ദിവസം കൊണ്ട് തീരും. അയാൾക്ക് കാശ് കൊടുക്കാൻ ഒരു വിഷമവുമില്ല. ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് നിനക്ക് കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു ഇത്. നീ ഡീൽ ചെയ്ത രീതി കാരണം ആ കേസ് മൊത്തത്തിൽ കൊളായി. നീ ഒന്ന് അടങ്ങ്. ആ കുട്ടിയുടെ അമ്മ പോരുന്നെങ്കിൽ ആ കുട്ടിയും കൊണ്ട് ഇങ്ങ് പോന്നേനെ. നിന്നെയൊക്കെ ഡിസ്മിസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ല, നീ അന്ന് എന്നോട് എന്താ ചോദിച്ചത്? റിപ്പോർട്ട് എഴുതാനായിട്ട് ഞാനിതിനാ സ്റ്റേഷനിലേക്ക് വരുന്നതെന്നല്ലേ? ഇനി സ്റ്റേഷനിലേക്ക് വരേ വേണ്ട. റിപ്പോർട്ട്സൊക്കെ എടുത്തോണ്ട് പോയി വീട്ടിലിരുന്നിട്ട് ഫയൽ നന്നായിട്ട് നോക്കാൻ പഠിക്കാം. ചെന്നാട്ടെ.